ഹായ് നമസ്കാരം, ശഹുലാണ്. നമ്മളിന്ന് പോകുന്നത് കരുവാരകുണ്ട് പഞ്ചായത്തില് കേരള മേലേപ്പമ്പ്ര മലന്റെ മുകളിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഷിയാബ് ഉണ്ട്, അജ്നാൻ ഉണ്ട്, അവർ അങ്ങനെ മൂന്നാളുമാരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളന്ന് ഒരു 2.5 കിലോമീറ്റർ വന്നാല് മോസ്കോ സിറ്റി നമ്മൾ എത്തും. ഇവിടുന്ന് ഇനിയും പോകണം, 1 കിലോമീറ്ററോളം മുകളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. മോസ്കോ സിറ്റിന്ന് മേലേപ്പാന്ത്ര എത്തിയിട്ടുണ്ട്. മേലേപ്പാന്ത്ര ഇവിടെ എത്തുന്നത് ഒരു പാലുണ്ട്. ഏകദേശം നമ്മളെ ഈ കരുവാരകുണ്ടെന്നൊരു 5.5 കിലോമീറ്ററോളം നമ്മൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഫസ്റ്റ് കുണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മളവിടുത്തെ ഇപ്പോ നമ്മളെ ഇല്ലല്ല, നമ്മളെ ഏകദേശം എത്താനായിട്ടുണ്ട്. ഇപ്പൊ ഇനി ഓടന്റെ കാട് കഴിഞ്ഞാല് നമ്മളെത്തി സെറ്റം. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കാൻ, നല്ല തെന്നണ സ്ഥലമായിരിക്കും. അപ്പം നോക്കിയും കണ്ടുകൊണ്ടൊക്കെ വരണം. നമ്മളടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റിൽ നമുക്ക് വെള്ളച്ചാട്ടം എടുത്തിട്ട് തുടങ്ങാം മേലത്ത്. യെസ്, ഇവിടെയാണ് നമ്മളെ ചാട്ടം, വെള്ളച്ചാട്ടം. എന്താ ഇവിടെ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഓ, ഇത് നല്ല കുണ്ടില്ലേ രാജക്ക്. ഇവിടുന്ന് ആൾക്കാർ ചാടലുണ്ട് അരിക്ക്. ഏ, പറയുന്നില്ല ഇവിടുന്നൊക്കെ ചെക്കന്മാര് വന്നു കഴിഞ്ഞാല് താഴേക്ക് ചാടലുണ്ട് എന്ന് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഈ വെള്ളം കണ്ടിട്ട് ചാടാനൊന്നും തോന്നുന്നില്ല. അതായത് തെന്നുണ്ട്, അതൊക്കെ ശരിക്കിന് ശ്രദ്ധിച്ചിട്ട് വേണം പോവാന്. അതിന്റെ ഇതിന് താഴേക്ക് പോയിക്കൂടെ നമുക്ക് ചാടണോ? ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് ചാടാൻ പറ്റുമോ? കല്ലുണ്ടല്ലോ, നമ്മളൊന്ന് വെള്ളത്തേക്ക് ചാടി നോക്കാം കാണാനുള്ളതിന് വേണ്ടിയിട്ട്. ണ്ടോ നമ്മള് വെള്ളമൊക്കെ തെറിച്ചടിച്ച് കയറണ, നമ്മളൊന്നും കൂടി ഇതിന്റെ താഴേക്ക് ഒന്നുകൂടി ഇറങ്ങാണ്, എന്നിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ അടിയിലെത്തിയിട്ടുണ്ട്. മറ്റേ രണ്ടുപേരും അവിടുന്ന് ചാടാൻ നിൽക്കുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളെ ചാട്ടം, വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നല്ല കൂളിംഗ് ഉള്ള സ്ഥലാട്ടോ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങാതെ ആരും പോലും. അത്രയും നല്ല കൂളിംഗ്, നല്ല അട്ടാറ് സ്ഥലം, 6 സൈറ്റാണ് നിങ്ങൾ വരുന്നത്. ഞാൻ എൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം, എവിടുന്ന് എങ്ങനെ വരണം എന്നുള്ളതൊക്കെ. ഇവര് ഓൾറെഡി ഇവിടെ കുളിക്കുന്ന ആളുകളാണ്, അവർക്ക് അറിയാം ഇവിടുത്തെ പ്രകൃതിൻ്റെ കല്ലുണ്ടോ ഇല്ല എന്നൊക്കെ ഓൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. അതുകൊണ്ടാണ് അവർ ചാടാൻ നിൽക്കുന്നത്, അല്ലാതെ വെറുതെ വന്നിട്ട് ചാടില്ല. ഏതൊരു വെള്ളച്ചാട്ടം പോയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതെല്ലാം ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വേണം നോക്കാൻ. ഇതാ വരുന്നു യാ. ഈ സാറ് കാണാലോ വന്ന്. ഓക്കെ, അടുത്ത ആള് വരുന്നുണ്ട്. യെസ്, ഷാബിനെ കാണുന്നു. ഷിയാബ് വരുന്നുണ്ട്, ആകുന്നു. ഷിയാബ് വന്നു. മറ്റാളിതിന്റെ സൈഡിലൂടെ അങ്ങനെ കയറി പോവാണ്. സൈഡിൽ കൂടെ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് വന്നു കഴിഞ്ഞതില് വെള്ളച്ചാട്ടത്തിന്റെ ഈർപ്പടിച്ചു കഴിഞ്ഞിട്ട് മൊത്തം പാറയെല്ലാം തെന്നി കിടക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് സ്ലിപ്പായാൽ മതി. പരിചയമില്ലാത്ത ഒരു സ്ഥലത്തും നമ്മളിത് പോകാൻ പാടില്ല. പരിചയമില്ലാത്തവര് ഒരു സ്ഥലത്ത് പോയാലും പെട്ടെന്ന് പോയിട്ട് വെള്ളത്തിൽ ചാടാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല. ഇവര് ഓൾറെഡി ഇതിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വന്നിട്ട് ചാടുന്നതും കാര്യങ്ങളൊക്കെ. അത് നമ്മൾ അറിയാത്ത, നീന്തൽ അറിയാത്തവര് പരിചയമില്ലാത്തവരെ നമ്മൾ കാണുക, സ്ഥലങ്ങൾ ആസ്വദിക്കുക, നമ്മൾ പോവുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്.
നല്ല ചെയ്യാറില് താഴ്ചയില്ലേ താഴ്ചയുണ്ട് അതിന് നല്ല താഴ്ചയുണ്ടല്ലേ ആ ചാടുന്ന സ്ഥലത്ത് ഒരു മൂന്ന് പേര് നിന്ന് കഴിഞ്ഞാൽ തന്നെ അത്രയും താഴ്ചയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരു പരിക്കൊന്നും കൂടാ നമ്മൾ അടിപൊളിയായിട്ട് ചാടുന്നത് ഓൾറെഡി ചെക്ക് ചെയ്തിട്ടാണ് നമ്മളതൊക്കെ ചാടുന്നത് അവർ അപ്പോൾ ഓക്കെ നമ്മൾ ഈ ചാട്ടം കഴിഞ്ഞ് നമ്മളടുത്ത് അടുത്ത് സെറ്റ് ഉണ്ട് ഇതിൻ്റെ നേരെ മേലെ തന്നെ ഒക്കെ ഈ ലൈനിലാണ് കിടക്കുന്നത് ഇതിന് നേരെ മേലെ തന്നെ അടുത്ത വെള്ളച്ചാട്ടം ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് ഇതിന്റെ മുകളിലേക്ക് ഇനി പോകുന്നല്ല കുറച്ച് റിസ്ക് ആണ് അപ്പൊ നമ്മൾ അതിന്റെ മേളിലേക്ക് പോകുന്നില്ല അപ്പൊ ഇതാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ വരുന്നത് ഇതാണ് വെള്ളം കൊയ്യുന്നുണ്ടോ നല്ല നൊരച്ച് ഇതാണ് അടിപൊളിയായിട്ട് വേറെ ആളുകളൊക്കെ കാണാൻ വന്നിട്ടുണ്ട് താഴേക്ക് താർമയൊക്കെ ഇരുണ്ട് കിടക്കുന്നുണ്ട് അപ്പൊ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക മലക്ക് മഴയുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയില്ല അപ്പോൾ വെള്ളത്തിലിറങ്ങുക പെട്ടെന്ന് കുളിക്കുക പോവുക കുറേ നേരം വെള്ളത്തിൽ നിൽക്കാനുള്ള മഴയാണെന്ന് കണ്ടാൽ പെട്ടെന്ന് നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറുന്നതാണ് നമുക്ക് നല്ലത് അപ്പോൾ കേസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അടുത്തൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് മുകളിൽ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ അപ്പൊ നമ്മള് അടുത്ത സൈറ്റിൽ എത്തിയിട്ടുണ്ട് അടുത്ത ലൊക്കേഷൻ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് നമുക്ക് മേലെ കയറിയിട്ട് വന്ന് എടുക്കാൻ ഒരു താഴെങ്ങ പോകുന്നത് ഇതുണ്ട് അത് ഈ പാറിന്റെ മുകളിലൂടെ ഇങ്ങനെ നല്ല നീളത്തിന് ഒഴുകാണ് നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന് ഞാൻ താഴെ ഒരു പോയിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ട് താഴെ നല്ല ആകാശവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടും മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല കോട ഇറങ്ങി കിടക്കുന്ന മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കാണുന്നത് നമ്മളിതിന്റെ ഏറ്റവും ടോപ്പിൽ അതായത് ഇതിന്റെ മേലേക്ക് വ്യൂ ഉണ്ട് ഇല്ല എന്നല്ല നമ്മൾ ഈ ടോപ്പിൽ നിന്ന് ഇങ്ങനെ ഇറക്കാണ് ഇതാണ് വെള്ളം ചാടുന്നത് ഹ്യാബ് ഒരു കയറി വരുന്നുണ്ട് ഇതാകണ് ഇതാണ് വെള്ളച്ചാട്ടം നല്ല അടിപൊളിയായിട്ട് ഒഴുകുന്നു നമ്മളിത് വെള്ളത്തിൽ ഇറങ്ങാനും നിൽക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ അറിയാത്ത സ്ഥലത്ത് നമ്മൾ പറഞ്ഞ പോലെ തെന്നിന സ്ഥലം കൂടുതലായിക്കാരം ഇവിടുന്നൊക്കെ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ ഒരു പോക്ക് പോകുന്നത് ആയിക്കും അപ്പോൾ നമ്മൾ അതിന് അതുകൊണ്ടുകൊണ്ട് നമ്മൾ കാണാൻ മാത്രമാണ് ഇതിന് ഇറങ്ങുന്നത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല നമ്മൾ താഴ്ക്കിങ്ങനെ ഇനി മടങ്ങാനുള്ളൊരു പരിപാടിയാണ് ഈ കാഴ്ച കണ്ട് മടങ്ങുകയാണ് അപ്പോൾ അജ്നാനുണ്ട് ഷിയാവുണ്ട് ഞാനുണ്ട് പക്ഷെ നമ്മൾ ഫസ്റ്റ് കണ്ട വെള്ളച്ചാട്ടം പോലെയല്ല ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ അവിടെ ഫോറസ്റ്റുകാർ തടയുന്നുണ്ട് അവിടെ നിന്നിട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അനുമതി വേണാവട്ടെ അപ്പോൾ നമ്മൾ മേലെ തോട്ടമുണ്ട് ചെയ്യാവ് കാര്യങ്ങൾ നോക്കുന്ന സ്ഥലം കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്
അപ്പൊ കാണാത്തവർക്ക് വേണ്ടി നമ്മള് വീഡിയോയിൽ കാണിച്ചു തരിക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയാണ്. അല്ലാതെ വന്ന് കാണണമെന്നല്ല, വന്നു കഴിഞ്ഞാൽ അവർ ഓപ്പൺ ആക്കും. എന്നാൽ അത് കോവിഡ് ടൈമില് ഒരുപാട് ജനങ്ങൾ ഈ വീഡിയോ വൈറലായതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരുന്നു, അതുകൊണ്ടാണ് അവർ ബ്ലോക്ക് ആക്കിയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ഒരുപാട് കൃഷി സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്നുള്ള പേടി കൊണ്ടാണ്. അപ്പൊ പിന്നെ ഇതുപോലെ പരിചയമില്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ അപകടം സംഭവിക്കും എന്നുള്ളൊരു ഭയം ഉണ്ട് അവർക്ക്. അപ്പോൾ അപ്പോഴും അവരെന്നെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവരവരെ താഴെ തടയുന്നത്. നമ്മൾ വരുന്നത് കൃഷി ആവശ്യത്തിന് കാര്യങ്ങൾക്ക് വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ വരികയാണ് എന്നുള്ളതുള്ളൂ. മേലെ ഒരു നല്ല അടാറ് വെള്ളച്ചാട്ടം കൂടി ഉണ്ട്, നമ്മളതും കൂടി കാണാൻ പോവാണ്. അപ്പോൾ നമ്മളെ കാട്ടി റെഡി ആയിക്കുണ്ട് പോലെ നമ്മൾ നടോ. നമ്മളെ കാട്ടി റെഡി ആയിക്കുണ്ട്, കാട്ടിൽ പോകുന്ന പരിപാടിയാണ്. അപ്പോൾ അടുത്തത് നമ്മൾ ജീപ്പിലാട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും തീരെ ബൈക്ക് പോലെ, ബൈക്കിന്റെ അടിയൊക്കെ തട്ടിയിട്ട് ബൈക്കെല്ലാം കൊള്ളാൻ സാധ്യത ഉണ്ട്. കയറി പോകുന്ന വഴിയിൽ ഇതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാര്യങ്ങളെ കാണാം. നമുക്ക് ഇറങ്ങണമെങ്കിൽ അവിടെ ഇറങ്ങിട്ടു. ഇവിടെ നമ്മൾ ഡേഞ്ചറല്ല, പാകത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ കയറി പോകുന്നിടം പറഞ്ഞാൽ നല്ല ഡേഞ്ചറാണ്. G4x4 മാത്രമേ കയറുള്ളൂ. അവിടെ കല്ലൊക്കെയാണ് നിൽക്കുന്നത്, അത് നമുക്ക് വേണം കയറിയിട്ട് പോവാന്. ആ നമ്മൾ കയറി വന്ന ഇറക്കണ്ട, വീഡിയോയിൽ അത്ര ഡേഞ്ചറൊന്നും തോന്നിക്കൂല. പക്ഷെ നല്ല കയറ്റാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളിവിടെ സെറ്റ് ചെയ്തത് നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക്, അടുത്ത വെള്ളച്ചാട്ടമുണ്ട് നമ്മളെ ഏറ്റവും ടോപ്പ് വെള്ളച്ചാട്ടം, അതിലേക്ക് നമ്മൾ പോകാനുള്ള പരിപാടിയാണ് ഇനി. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തുണ്ടോ കൊക്കോ കോപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നശിപ്പിക്കരുത്, ഒന്നല്ലെങ്കിൽ ഇത് നശിപ്പിച്ചു നല്ല കേസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇവർ നമുക്ക് പോകാനുള്ള അനുമതി റദ്ദാക്കുന്നത്, നമ്മളവിടെ ബ്ലോക്ക് ഇട്ട് വെക്കുന്നത്. നമ്മളതൊന്നുമില്ല, നമുക്ക് കണ്ട കാഴ്ചകൾ കാണുക, മടങ്ങുക, ഇത്രേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ചാടി ഇപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. ഫസ്റ്റ് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുന്നാണ് വെള്ളം ഒഴുകി വരുന്നത്, ഇതാണ് മുകളിൽ നിന്ന്. അതിൻ്റെ മുകളിലേക്കുണ്ട്, ഇവിടെ കാട് മുകളിൽ നമുക്ക് തീരെ പോകാനുള്ളൊരു ഇതില്ല, തെന്നൊരു പേടിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ വരുന്ന വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ പോകുന്ന ഈ ഒരു ഭാഗമാണ് ഇങ്ങനെ പോകുന്നത്. അടുത്ത ഭാഗത്തിൻ്റെ ചെറിയൊരു സെക്ഷനാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. നമ്മളിന്ന് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ മേലേക്ക് ഇനി പോവുകയാണ്. ആ മേലേക്ക് ഇങ്ങനെ പോവാണ്. നല്ല അടിപൊളിയായിട്ട് പ്രകൃതി നിർമ്മിച്ച സ്റ്റെപ്പൊക്കെ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ടായതാണ് പാറമ്മ. ആ സ്റ്റെപ്പിലൊക്കെ ചവിട്ടിയിട്ട് ഇങ്ങനെ ആകെ ഇരുണ്ട് മൂടി കിടക്കുന്ന സ്ഥലം കേട്ടോ. ചോലയാണ് കണ്ടല്ലോ, ആ കാട് മൂടി ഇവിടെ ചെറിയൊരു വെള്ളം ഒഴുകുന്നത്. ഇവിടെയൊക്കെ നല്ല താഴ്ചയുണ്ട്, നമ്മൾ കാണുന്ന പോലെയല്ല. ഏകദേശം കണ്ടോ, ഒരാളെ കൈത്തറ്റം മുങ്ങുന്ന അത്ര താഴ്ച ഈ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. അത് നമ്മൾ ഇനി അടുത്ത ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് കയറാം. വഴിയെല്ലാം ശിയാവ് ക്ലിയർ ആക്കുന്നുണ്ട്. ആഹാ, മോളൊരു വെള്ളച്ചാട്ടം നമ്മൾ ആ പോട്ടെ നമ്മൾ കാണുന്നുണ്ട്. വഴിയൊക്കെ ക്ലിയർ ആണ് ഇവിടെ. ഇതാണ് അവിടുന്ന് ഒഴുകുന്ന ഇതാണ് ആ ചെറിയ ചോലയായിട്ട്. ഇതിൻ്റെ അപ്രഭാഗത്ത് ചെറിയൊരു ചോല, ഈ ചോലൻ്റെ സെൻറ്ററിലാണ് ഈ ഓട മൂടിക്കിടക്കുന്നത്. ഇതിൻ്റെ അപ്രഭാഗത്തുണ്ട്, പക്ഷേ നമ്മൾ അപ്രഭാഗത്ത് വേറെ ആ ചോലയായിട്ട് കാണുന്നത്. അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞതേണ്ട, തെന്നുന്ന ഈ പാറയൊക്കെ കണ്ടാത്തെന്ന് അറിയാം, കറക്റ്റ് തെന്നുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് വരണം, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും.
ഇത് നമ്മളെ വന്നതില് അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടത്തിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ചിയാവടണ്ട്, അതിനാണ് ഇതാണ് പ്രദർശിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടോ, ഇതിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാല് അപ്പൊ നമ്മളെ കഴിഞ്ഞു ഇവിടുത്തെ എൻഡിങ് ആണ്. അങ്ങനെ അതിനാനിപ്പം കുളിച്ചു അത് കയറല. അപ്പൊ നമ്മൾ ഇനി കയറുകയാണ്, വെള്ളമൊക്കെ ഇതാകണം, വെള്ളച്ചാട്ടം കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്ന വഴിക്ക്, അതായത് നമ്മൾ ഇവിടുന്നാണ് ഇപ്പൊ പോന്നുകൊണ്ടിരുന്നത് താഴ്ന്ന്, ഇതിനെ ഈ തോടിനെ ചോലനെ രണ്ടാക്കി നിർത്തിയിട്ട് ഇവിടെ ഒരു മല കിടക്കുന്നുണ്ട്. ഒരു വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറ സൈഡിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ മുകളിലായിട്ട് അതിന് തോട് രണ്ടായിട്ട് തിരിഞ്ഞിട്ടാണ് പുറത്തോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അപ്പുറ സൈഡ് കൂടെ ഒന്ന് കാണിച്ചു തരാം അതിന്റെ. അത് നമ്മൾ പറഞ്ഞ പോലെ വ്യക്തികൾക്ക് സ്ഥലം, നിങ്ങളെ കേറോപ്പിലാർക്കൊരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ജോലിയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഉണ്ട് പണി ഉണ്ടെങ്കിൽ മാത്രമേ വരാനുള്ള അനുമതിയുള്ളൂ. അവിടെ പുറത്തേര് തടയുന്നുണ്ട്. അപ്പൊ അങ്ങനെ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ, അല്ലാതെ ഇതിനായിട്ട് വന്നു കഴിഞ്ഞാൽ അവരവിടെ തടയും, നമുക്ക് വരാൻ കഴിയില്ല. അപ്പൊ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോ കണ്ടിട്ടും കണ്ടിട്ടും പൂജ വരുന്നില്ല കേസ്. എന്നാലും നമ്മൾ അടുത്ത വെള്ളച്ചാട്ടം എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി. അത് നമ്മള് ആ ലെഫ്റ്റ് സൈഡിന് ഇങ്ങനെയാണ് പോയത്, ഫസ്റ്റത്തെ ചാട്ടത്തിലേക്ക്. അടുത്ത വരുന്നത് ഇതാണ്, ഇതിലൂടെയാണ് ഇവിടെ കണ്ട അടാറ് കുണ്ടൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് പാറയാണ് കേട്ടോ. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഏകദേശം നമ്മള് എത്താനായിട്ടുണ്ട്. അവിടെയാണിത്, നമ്മൾ കണ്ടത് ഇതിന്റെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ അടുത്തെത്താനായിട്ടുള്ള മേളിലാണ് പോവുകയാണ് നമ്മൾ വീണ്ടും. അപ്പോൾ നമ്മളെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് ഒരു തൊപ്പ പോയി കിടക്കുന്നു. നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇനി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നടന്നു പോവുകയാണ്. വെള്ളച്ചാട്ടത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതായത് ഇതിന്റെ ഇപ്പൊ കഴിഞ്ഞ വീഡിയോ ഇതിന്റെ തൊട്ടപ്പുറത്തുള്ളതാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ റൈറ്റ് ഭാഗത്ത് നിൽക്കുന്ന വീഡിയോ
ചാട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ആണ് ഇവിടെ. ആ ഇതാണ് അടുത്ത വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. രണ്ടായിട്ടാണ് കേട്ടോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ക്യാബ് വെള്ളത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ക്യാബ് ഇറങ്ങണ്ടോ? ഇല്ല, ക്യാബ് അതിൻ്റെ സൈഡിലൂടെ അങ്ങനെ പോയി നിൽക്കുകയാണ്. ആ നല്ല കൂളിംഗ് ഉള്ള കാറ്റ് അടിച്ചു കയറുന്നുണ്ട് കേട്ടോ ഈ വെള്ളം ചാടുന്നതിൻ്റെ ഇതിൽ. നമ്മൾ ഇപ്പോൾ പോയ വീഡിയോസിൻ്റെ കറക്റ്റ് റൂട്ട് എന്ന് പറയുന്നത് പെരിന്തമണ്ണ മേലാറ്റൊരു കരുവാരമുണ്ട്. കരുവാരണ്ട് എത്തുകയാണെങ്കിൽ കരുവാരണ്ട് ഒന്ന് ഒന്നര കിലോമീറ്റർ വന്നാൽ കേരള എന്ന് പറഞ്ഞ സ്ഥലത്തും, കേരളം എന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് പോവാം. കാളികാവ് വഴിയാണെങ്കിൽ, അതായത് നിലമ്പൂർ കാളികാവ് അല്ലെങ്കിൽ വണ്ടൂർ കാളികാവ് വഴിയാണ് വരുന്നുണ്ടെങ്കിൽ കാളികാവ് എന്ന് വരുമ്പോഴും അരിമണിൽ 11 കഴിഞ്ഞ് കേരള എന്ന് പറഞ്ഞ സ്ഥലത്തും അവിടുന്ന് ലെഫ്റ്റ്. അപ്പോൾ കേരളം എന്ന് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ മോസ്കോ സിറ്റി, അത് കഴിഞ്ഞിട്ട് മേലേപ്പാന്തറ. മേലേപ്പാന്തറ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഒരു കുഴി എന്ന് പറയുന്നത് മദാരിക്കുണ്ട് എന്ന് പറയണം. ഈ മദാരികളുടെ സ്ഥലത്ത് നിൽക്കുന്നൊരു കുണ്ടിനാണ് മദാരിക്കുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ്, അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതും പിന്നെ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഫസ്റ്റ് വെള്ളച്ചാട്ടവും അതിൻ്റെ മുകളിലായിട്ട് ഫോറസ്റ്റുകാർ നിൽക്കുന്നിടത്തൊരു വെള്ളം ചെറുതായിട്ട് ചാടുന്നുണ്ട്. അതുവരെ നമുക്ക് പോകാൻ അനുമതിയുള്ളൂ. അതിൻ്റെ മേലേക്ക് പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലേക്ക് ഫോറസ്റ്റുകാർ കടത്തിവിടില്ല, നിങ്ങളെ പോകാൻ അനുവദിക്കില്ല, അത്രയേ ഉള്ളൂ നമുക്ക് പോകാൻ പറ്റുക. ആ മൂന്ന് സൈറ്റ് തന്നെ നല്ല അടിപൊളി സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുവരെ പോയാൽ മതി, നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള രണ്ട് മൂന്ന് വെള്ളച്ചാട്ടം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ. അതാണ് ഇതിൽ കാണാനുള്ളത്. നല്ല അടിപൊളി സ്ഥലമാണ്, കണ്ടു നോക്കാം. നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയാണ്, പോരാനുള്ള പരിപാടിയിലാണ് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടുണ്ട്, ക്യാബ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അജ്ഞാനത അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആ ഇതോട് കൂടിയിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ പണി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ട് നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് ചേട്ടം ഈ പോയി കാറില്ലല്ലോ. ഈ താഴെ മദാരിക്കുണ്ട് നമ്മളെ സ്റ്റാർട്ടിങ് എന്ത് അല്ലേ, അതിൽ ഉൾപ്പെടുത്തുണ്ടോ? നമ്മൾ സമയം ഉണ്ടെങ്കിൽ എടുക്കുക. അതായത് അത് ഏകദേശം താഴത്താണ് ആളുകൾ കാണുന്നതാണ്, അല്ലെ? നിങ്ങൾക്ക് ഈ വഴി തന്നെ ലക്ഷ്യം വെച്ച് വന്നു കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അപ്പൊ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, വരുന്നതായി കാണാം. ഈ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടിയിൽ ആഡ് ചെയ്യണം. Thank you.